അമൃതാത്മാക്കളി നമ്മൾ ശരകം സൂത്രസ്ഥാനം 54-ാം ശ്ലോകമാണ് പറഞ്ഞു വരുന്നത്. കാലാർത്ഥകർമ്മങ്ങളുടെ മിഥ്യാത്വമാണ് രോഗത്തിന് കാരണമെന്ന ചിന്ത, അധർമ്മത്തെയും രോഗത്തിൻ്റെ കാരണമായി ശരീരം 117-ൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് കാലത്തിൽ തന്നെ പെടുന്നതാണ്. എന്നാൽ അത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ തിസ്രൈഷണ അധ്യായം 11 അധർമ്മത്തിൻ്റെ ഒരു രൂപമാണ് പ്രജ്ഞാപരാധമെന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളം പറയുന്നത് കൊണ്ട് നേരിട്ട് രോഗമുണ്ടാകും എന്നല്ല, രോഗമുണ്ടാവും നേരിട്ടല്ല, അതുളവാക്കുന്ന അധർമ്മം പരോക്ഷമായി രോഗത്തിലേക്ക് നയിക്കും, അത് കർമ്മജ രോഗങ്ങൾക്ക് കാരണമാവും. അഗ്നിഹോത്രാദികൾ ചെയ്യുന്നത് കൊണ്ട് ധർമ്മമുണ്ടാവും, അത് സ്വർഗത്തിന് കാരണമാവും. കർമ്മജരോഗങ്ങൾ പരിണാമിയായ കാലമാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ശരീരസ്ഥാനം അധ്യായം 1 അതും കാലത്തിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടി വരും. ചില രോഗങ്ങൾ അനാരോഗ്യകരമായ സംസർഗത്താലാണെങ്കിലും അവയിലും കാലത്തിൻ്റെ സ്വാധീനമോ കാരണമോ ഉണ്ടാവും മുൻചൊന്ന പോലെ. അതുകൊണ്ട് അവയും കാലപരിണാമം കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. കാലസ്യ പരിണാമേന ജഗത് മൃത്യുനിമിത്തജാഹ രോഗാഹ സ്വാഭാവികാദൃഷ്ടാഹ സ്വഭാവോ നിഷ്പ്രതിക്രിയഹ. ശരീരം 1:14 കാലസ്യ പരിണാമേന ജഗത് മൃത്യുനിമിത്തജാഹ രോഗാഹ സ്വാഭാവികാദൃഷ്ടാഹ സ്വഭാവോ നിഷ്പ്രതിക്രിയ. അതുപോലെ നിർദ്ദിഷ്ടം ദൈവസപ്ഞം തു കർമ്മയത് നിർദ്ദിഷ്ടം ദൈവസപ്ഞം തു കർമ്മയത് പൗർവദേഹികം ഹേതു സ്തദഭികാലേന രോഗാണാം ഉപലഭ്യതേ. ശാലാക്യം 1:116 പറയുന്നതാണ്. മുകളിൽ ഉദ്ധരിച്ച വീക്ഷണവും ശരിയല്ല. ഈ പ്രജ്ഞാപരാധങ്ങളിൽ പോലും ബുദ്ധിയുടെ മിഥ്യാരൂപേണയുള്ള കർമ്മം രോഗത്തിന് കാരണമാണ്. കാലമല്ല, ബുദ്ധിയുടെ മിഥ്യാരൂപേണയുള്ള കർമ്മം രോഗത്തിന് കാരണമാണ്. രോഗം, കാലം, അസാത്മേന്ദ്രിയത അല്ലെങ്കിൽ പ്രജ്ഞാപരാധം കൊണ്ടാണെന്നിരിക്കട്ടെ, എല്ലാ രോഗങ്ങളും ഒരു പ്രത്യേക സമയത്ത് രൂപപ്പെടുന്നു. അതുകൊണ്ട് തക്കതായ കാലത്ത് രോഗം പ്രത്യക്ഷമാകുന്നു എന്ന് പറയപ്പെടുന്നു. ഉദാഹരണത്തിന് സന്തതജ്വരവും മറ്റും, അത് പ്രത്യേക സമയത്ത് മാത്രം പ്രത്യക്ഷമാകുന്നു എന്ന് വിവരിച്ചിരിക്കുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്നിരുന്നാലും ഈ ജ്വരങ്ങളിൽ കാലത്തിൻ്റെ മിഥ്യാ കർമ്മം രോഗകാരണമായി പറഞ്ഞിട്ടില്ല. അവ പ്രത്യേക സമയത്ത് പ്രത്യക്ഷമാകുന്നത് കൊണ്ട് കാലം എന്ന് പറയപ്പെടുന്നു. കൂടാതെ ഉന്മാദത്തിൻ്റെ കാരണങ്ങൾ പറയുമ്പോൾ
ഗ്രന്ഥകർത്താവ് തന്നെ കർമ്മജരോഗങ്ങൾക്ക് പ്രജ്ഞാപരാധമാണ് കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രജ്ഞാപരാധാത് സംഭൂതേ വ്യാധൌ കർമ്മജ ആത്മനഃ നാഭിസംശയദ്വധു ദേവാന്ന പിതൃന്ന ച രാക്ഷസാൻ. നിദാനം 7:21. പ്രജ്ഞാപരാധാത് സംഭൂതേ വ്യാധൌ കർമ്മജ ആത്മനഃ നാഭിസംശയദ്വധു ദേവാന്ന പിതൃന്ന ച രാക്ഷസാൻ. നിദാനം 7:21. ജനപദോധ്വംസനത്തിൽ പോലും വിമാനസ്ഥാനം 3. സാംക്രമിക രോഗങ്ങളിൽ പ്രജ്ഞാപരാധമാണ് കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈറസുകളും അമീബകളും ബാക്ടീരിയകളും ഒക്കെ പങ്കുവഹിക്കുന്നുവെന്ന് പറയുന്ന സാംക്രമിക രോഗങ്ങളിൽ അതിൻ്റെ ഇടയിലുള്ള എല്ലാ ആളുകളെയും ബാധിക്കാതെ തെരഞ്ഞു പിടിച്ച് ബാധിക്കുന്നത് പ്രജ്ഞാപരാധം കൊണ്ടാണ്. തസ്യ മൂലധർമ്മ തന്മൂലം ച അസത്കർമ്മപൂർവകം തയോർയോനിഹി പ്രജ്ഞാപരാധ ഏവ. വിമാനസ്ഥാനം 3:20. തസ്യ മൂലമധർമ്മ അതിൻ്റെ കാരണമധർമ്മമാകുന്നു. തന്മൂലം ച അസത്കർമ്മപൂർവകം അതുകൊണ്ടാണ് ഈ അസത്കർമ്മങ്ങൾ നേരത്തെ ചെയ്ത അസത്കർമ്മങ്ങൾ അതാണ് അതിൻ്റെ യോനി. തയോർ യോനിഹി പ്രജ്ഞാപരാധയേവ അതിൻ്റെ ഉൽപ്പത്തി പ്രജ്ഞാപരാധത്തിൽ നിന്നാകുന്നു. കാലത്തിൻ്റെയും പ്രജ്ഞാപരാധത്തിൻ്റെയും ശക്തിയും ദൗർബല്യവും തീരുമാനിക്കുന്നതിന് നമുക്ക് ഈ വിഷയം പണ്ഡിതന്മാർക്ക് ചർച്ച ചെയ്യാൻ വിടാം എന്നാണ് ആചാര്യ ചക്രപാണി പറയുന്നത്. ആചാര്യ ചക്രപാണി പറയുന്നത് ഇത് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ശക്തിയും ദൗർബല്യവും ഒക്കെ കാലമാണോ പ്രജ്ഞാപരാധമാണോ രണ്ടും ചേർന്നാണോ എന്നൊക്കെയുള്ള വിഷയങ്ങൾ, അതിൻ്റെ ശക്തി ദൗർബല്യങ്ങളെപ്പറ്റി തീരുമാനിക്കാൻ ഇതിൻ്റെ ചർച്ച നമുക്ക് പണ്ഡിതന്മാർക്ക് വിടാം. എന്നിട്ട് സ്വാഭാവിക രോഗങ്ങളെന്ന് പറയാവുന്ന വിശപ്പ് ദാഹം തുടങ്ങിയവ വരുന്നത് എവിടെ നിന്നാണെന്ന് ഒന്ന് ശ്രദ്ധിക്കാം എന്നാണ് ആചാര്യ ചക്രപാണിയുടെ മതം. ആചാര്യ ചക്രപാണി ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായൊരു കാഴ്ചപ്പാടാണ് വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായുണ്ടാകുന്ന വിശപ്പും ദാഹവും കൂടാതെ കാലവൈഗുണ്യമില്ലാതിരിക്കുമ്പോഴും, എന്ന് പറഞ്ഞാൽ കാലം സ്വച്ഛന്ദമായിരിക്കുമ്പോഴും, സ്പോണ്ടേനിയസ്, ദോഷസമ്മൂർച്ഛനം കൊണ്ട് രോഗങ്ങളുണ്ടാകുന്നു എങ്ങനെ അത് നമുക്കൊന്നറിയാൻ ശ്രമിക്കാം. ഇവയെ കാലമുണ്ടാക്കുന്നവയാണെന്ന് എങ്ങനെ കരുതും? പ്രായോഗികമായൊരു സമീപനമാണ് ചക്രപാണിയുള്ളത്. പണ്ഡിതോചിതമായ പ്രായോഗിക സമീപനം, പ്രായോഗികമല്ലാത്ത പാണ്ഡിത്യഗർവിൻ്റെ സമീപനങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെ തള്ളിവിട്ടിട്ട് സ്വാഭാവികമായുണ്ടാകുന്ന വിശപ്പും വിശപ്പദാഹം മുതലായവയെ വെച്ചുകൊണ്ട് കാലവൈഗുണ്യമില്ലാതിരിക്കുമ്പോഴും, എന്ന് പറഞ്ഞാൽ കാലം സ്വച്ഛന്ദമായിരിക്കുമ്പോഴും രോഗങ്ങളുണ്ടാകുന്നു എന്ന്
കണ്ടിട്ട് അതിന്റെ കാരണം എന്ത് അത് കാലമുണ്ടാക്കുന്നതല്ല സ്വച്ഛന്തമായ കാലത്ത് രോഗം ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ അങ്ങനെയാണെങ്കിൽ എന്നാൽ രോഗം വരുന്നുണ്ട് സ്വച്ഛന്തമായ കാലത്ത് രോഗം ഉണ്ടാകുകയില്ല എന്ന നിയമം ഇപ്പോൾ നാം പറഞ്ഞു കഴിഞ്ഞതാണ് അതുപോലെ പ്രജ്ഞാപരാധം തന്നെയും രോഗത്തിന് കാരണമാകും ഈ വീക്ഷണത്തിന് തന്നെ അംഗീകാരം ലഭ്യമാണ് അനുപേക്ഷണീയങ്ങളായ സഹജരോഗങ്ങളിൽ സ്വാഭാവിക രോഗങ്ങളായ വിശപ്പ് ദാഹം വാർദ്ധക്യം തുടങ്ങിയവയിൽ അവയൊക്കെ സഹജമാണ് അനുപേക്ഷണീയമാണ് ആത്മേന്ദ്രിയാർത്ഥ സംയോഗം മാറ്റി നിർത്താനാവില്ല ആത്മാവ് ഇന്ദ്രിയം വിഷയം ഇവയുടെ സംയോഗം മാറ്റി നിർത്താനാവില്ല ഇവയിൽ പോലും ശരിയായ സമയത്ത് ആരോഗ്യ സന്തായകമായ ഭക്ഷണം കഴിക്കുക രസായനങ്ങളെ ഉപയോഗിക്കുക തുടങ്ങിയവയെ ആശ്രയിക്കുന്നില്ലെങ്കിൽ അവ തന്നെ കാരണമാകുകയും കാരണം തുടർന്ന് പ്രജ്ഞാപരാധത്തിന് വഴിവെക്കുകയും ചെയ്യും ഇത് കർമ്മകലാതിപാദശ്ച മിഥ്യാരംഭശ്ച കർമ്മണാം കാലാതിപാദശ്ച കർമ്മകാലാതിപാദശ്ച മിഥ്യാരംഭശ്ച കർമ്മണാമെന്ന് ശാലാക്യം 1:104 പറഞ്ഞിട്ടുമുണ്ട് മറ്റ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കാലത്തിന് ഉപഘടകങ്ങളില്ലാത്തതിനാൽ മിഥ്യായോഗം തുടങ്ങിയവ കഥിതപുരുഷീയം 1 ശരീരസ്ഥാനം എന്ന അധ്യായത്തിലെ വിശദീകരണത്തിൻ്റെ വെളിച്ചത്തിൽ അസ്വീകാര്യമാണ് ഹീനയോഗത്തെ വേറിട്ടു പറയാതിരുന്നത് അത് അയോഗത്തിൻ്റെ ഒരു ഉപവിഭാഗം മാത്രമായതുകൊണ്ടാണ് 1 മണി അരിയുടെ ചോറുണ്ടു എന്ന് പറയുന്നതും 1 കഴിച്ചില്ല എന്ന് പറയുന്നതും ഒരുപോലെയാണ് അതുപോലെയാണിത് ഇനി നമുക്ക് രോഗ ആശ്രയത്തെ നോക്കാം രോഗത്തിൻ്റെ ആധാരം 55 ശ്ലോകം രോഗ ആധാരത്തെയാണ് പറയുന്നത് ശരീരം സത്വസപ്നം ച വ്യാധീനാം ആശ്രയോമത തഥാ സുഖാനാം യോഗസ്തു സുഖാനാം കാരണം സമഹ വളരെ വളരെ മനോഹരമായാണ് ചരകൻ കടന്നുപോകുന്നത് ശരീരം സത്വസപ്നം ച വ്യാധീനാം ആശ്രയോമത തഥാ സുഖാനാം യോഗസ്തു സുഖാനാം കാരണം സമഹ ശരീരം സത്വസപ്നം ച വ്യാധീനാം തഥാ സുഖാനാം ആശ്രയോമത മനസ്സ് ശരീരം ശരീരം മനസ്സ് എന്നിവയെ ശരീരം സത്വസപ്നം ച ശരീരം മനസ്സ് എന്നിവയെ വ്യാധികളുടെയും ദുഃഖത്തിൻ്റെയും വ്യാധികൾ ദുഃഖങ്ങൾ അതിൻ്റെയും അതുപോലെ സുഖാനാം ആരോഗ്യത്തിൻ്റെയും സുഖത്തിൻ്റെയും ആശ്രയം എന്ന് മാനിക്കപ്പെടുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും ആശ്രയസ്ഥാനമാണ് എന്ന് മാനിക്കപ്പെടുന്നു ശരീരം മനസ്സ് സുഖാനാം കാരണം സുഖങ്ങളുടെ കാരണം
ആരോഗ്യത്തിൻ്റെ കാരണം. സമഹ, കാലം, ബുദ്ധി, ഇന്ദ്രിയാർത്ഥങ്ങൾ ഇവയുടെ ഉചിത സംയോഗമാണ്, സമസംയോഗമാണ്. തു അതാകട്ടെ. സുഖാനാം എല്ലാ പ്രകാരത്തിലുള്ള ആരോഗ്യത്തിൻ്റെയും കാരണമാകുന്നു. രോഗത്തിൻ്റെ കാരണവും ആരോഗ്യത്തിൻ്റെ കാരണവുമാണ് ചർച്ച ചെയ്യുന്നത്. രോഗ ആശ്രയവും ആരോഗ്യത്തിൻ്റെ ആശ്രയവും ശരീരവും മനസ്സും രോഗങ്ങളുടെയും ആരോഗ്യത്തിൻ്റെയും ആശ്രയമാണെന്ന് പറയപ്പെടുന്നു. രോഗത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ആശ്രയം ശരീരമനസ്സുകളാണ്. ശരീരം മാത്രമല്ല, എത്ര പ്രാചീനമായാണ് ഇതെഴുതി വെച്ചതെന്ന് ആലോചിക്കണം. ആരോഗ്യം യോഗമാണ്, യുക്ത സംയോഗം. അയുക്ത സംയോഗമാണ് രോഗം. ശരീരം ഗ്രന്ഥത്തിൻ്റെ ഉദ്ദേശ്യം തന്നെ ശാരീരിക രോഗങ്ങളുടെ നിവാരണമായതുകൊണ്ട് ആദ്യം ശരീരത്തെ പറയുന്നു. സത്വസർജ്ഞം എന്നതുകൊണ്ട് മനസ്സിനെ പറഞ്ഞിരിക്കുന്നു. സത്വമെന്ന പദം കൊണ്ട് മാത്രം മനസ്സിനെ സൂചിപ്പിക്കാം. സത്വം മതി. എന്നിട്ടും മനസ്സിനെ സൂചിപ്പിക്കുവാൻ സത്യാപദം എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആത്മാവും മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതിനാണ്. മനസ്സിന് ശരീരവുമായി ബന്ധമില്ലായിരുന്നു എങ്കിൽ അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വേറിട്ടുള്ള രോഗങ്ങളുടെ അധിഷ്ഠാനമാകില്ലായിരുന്നു. ശാരീരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾ പ്രത്യേകിച്ച് ശാരീരിക രോഗങ്ങളാണ്. കാമം തുടങ്ങിയവ മാനസിക രോഗങ്ങളാണ്. ഉന്മാദം തുടങ്ങിയ രോഗങ്ങൾ ഉഭയാംഗത്വമുള്ളവയാണ്, ശരീര മനസ്സുകൾ ചേർന്നതാണ്. സുഖമാണ് ആരോഗ്യമെന്നത്. സുഖസപ്ജ്ഞകം ആരോഗ്യം വികാരോ ദുഃഖയേവച. സൂത്രം 9:4 പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യം ശരീരമനസ്സുകളുടേതാണ്. ശാരീരികാരോഗ്യമെന്നത് ശാരീരിക രോഗങ്ങളുടെ അഭാവവും മാനസികാരോഗ്യമെന്നത് മനോരോഗങ്ങളുടെ അഭാവവുമാണ്. യോഗമെന്നത് കാലം, ബുദ്ധി, ഇന്ദ്രിയാർത്ഥം, വിഷയങ്ങൾ എന്നിവയുടെ സമ്യക് ഉപഭോഗമാണ്. ആത്മാവ് ഗുണം, കർമ്മം. ആത്മാവിൻ്റെ ഗുണങ്ങളും കർമ്മങ്ങളും, അതിന് ആത്മലക്ഷണം അറിയണം. എന്താണ് ആത്മാവ്? ആത്മാവിനെ ആയുർവേദം എങ്ങനെയാണ് കാണുന്നത്? ഭാരതീയ ദർശനങ്ങളുടെ വെളിച്ചത്തിൽ വളരെ ചിന്തിതമായൊരു ചോദ്യമാണ്. നിർവികാര പരസ്ത്വാത്മാ സത്വഭൂതഗുണേന്ദ്രിയൈഹി ചൈതന്യേ കാരണം നിത്യോ ദ്രഷ്ടാ പശ്യതി ഹി ക്രിയാഹ. 56 ശ്ലോകമാണ്. നിർവികാര പരസ്ത്വാത്മാ സത്വഭൂതഗുണേന്ദ്രിയൈഹി ചൈതന്യേ കാരണം നിത്യോ ദ്രഷ്ടാ പശ്യതി ഹി ക്രിയാഹ. ചരകം 56 ശ്ലോകമാണ്. നിർവികാരഹ പരഹ ആത്മാതു സത്വഭൂതഗുണ ഇന്ദ്രിയൈഹി ചൈതന്യേ കാരണം നിത്യഹ ദ്രഷ്ടാഹി ക്രിയാഹ പശ്യതി. വളരെ വളരെ
ശ്രദ്ധേയമായ നിർവികാരവും നിർവികാരഹ പരഹ സൂക്ഷ്മവും ആത്മാതു ആയ ആത്മാവാകട്ടെ സത്വഭൂതഗുണ ഇന്ദ്രിയൈഹി ചൈതന്യേ കാരണം. ആത്മാവാകട്ടെ മനസ്സ് ശബ്ദാദി ഗുണങ്ങൾ ഇന്ദ്രിയം വഴി ചൈതന്യത്തിൽ കാരണമാണ്. നിത്യ അത് നിത്യവും ദ്രഷ്ടാസാക്ഷിയാണ്. ഹി എന്തുകൊണ്ടെന്നാൽ അത് ക്രിയാഹ എല്ലാ ക്രിയകളെയും പശ്യതി നോക്കിക്കാണുന്നു. ആത്മാവ് നിർവികാരവും പരവും ബൃഹത്തും ചൈതന്യത്തിന് കാരണവുമാണ്. അറിവ് ബോധം ചേഷ്ട മനസ്സ് ഇന്ദ്രിയങ്ങൾ എല്ലാം ചൈതന്യത്തിൻ്റെതാണ്. അത് മനസ്സും ഇന്ദ്രിയങ്ങളും ഭൂതഗണങ്ങളുമായി ചേരുമ്പോൾ എല്ലാം കാണുന്നവനായിത്തീരുന്നു. ചേരുമ്പോഴേ കാണുന്നുള്ളൂ. ആത്മാവ് പരിണാമമില്ലാത്തതാണ്, നിർവികാരം, അപരിണാമിയാണ്. അതുകൊണ്ട് ആത്മാവിന് രോഗമില്ല, ആത്മാവ് രോഗഗ്രസ്തമാകുന്നില്ല. ഈ ഒറ്റ കാരണം കൊണ്ടാണ് ആരോഗ്യം നമുക്ക് സങ്കല്പിക്കാനാവുന്നത്. ദ്രഷ്ടാവായ ആത്മാവ് നിർവികാരമായതുകൊണ്ട് ഏത് രോഗത്തിൻ്റെ ഏതവസ്ഥയിലും രോഗമുക്തിക്കുള്ള പ്രതീക്ഷ നിലനിൽക്കും. അതല്ലെങ്കിൽ വികാരപരമായ ശരീരമനസ്സുകൾക്ക് ആരോഗ്യസങ്കല്പത്തിന് സാധ്യതയില്ല. ഈ പ്രബല ചിന്തയെ നമുക്കായി കാണിച്ചു തന്ന ചരക മഹാപ്രഭുവിൻ്റെ പാദരേണുക്കളിൽ ഭക്തിപൂർവം നമുക്ക് പ്രണമിക്കാം.